Apply a thick layer of detan therapy wipe off mask over the face and neck and leave on for 15 minutes. ഇത് നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന്റെ 15 മിനിറ്റ്സ് അത് അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് വൈപ്പ് ചെയ്ത് കളയണ്ട, പകരം ഒരു വെറ്റ് ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒപ്പി എടുത്താൽ മതി ബാക്കി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഒരു വെറ്റ് കോട്ടൺ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കതൊന്ന് യൂസ് ചെയ്യാം. ഞാൻ തന്നെ കയ്യിലേക്ക് എടുക്കാണ്. നെക്കിലും കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യണം. ഒരു 2 മിനിറ്റ്സ് നമ്മൾ ഒന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിതാ എന്റെ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് അത് ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനതൊരു വെറ്റ് ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി വരുന്നത് ക്ലെൻസർ ആണ്. അപ്പൊ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് തരം എന്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചെന്റെ കയ്യിലിട്ടിട്ട് അതുപോലെ ഞാൻ ഫേസിൽ കുറച്ച് വാട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് എന്റെ ഫേസിലേക്ക് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വെറ്റ് ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം. ഒരു വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ഓഫ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ വെറ്റ് ടിഷ്യൂ വെച്ച് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇത് നറിഷ് ആണ് ചെയ്യുന്നത്. നറിഷ് ആണ് ഇത്. നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ കൊടുക്കുക. അതിന്റെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. 15 മിനിറ്റ്സ് നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതും നമ്മൾ വാഷ് ഓഫ് ചെയ്തത്. ഇത് നമ്മൾ നന്നായിട്ട് മസാജ് 15 മിനിറ്റ്സ് മസാജ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കുറച്ചെന്റെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്റെ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ നന്നായിട്ട് എന്റെ സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് എന്റെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാണ്. ഇതൊരു ജെൽ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ്. ഇത് ഞാൻ കുറച്ച് എന്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൽ റൈസ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം സ്ക്രബില് റൈസ് നല്ലതാണ്. നമ്മൾ സാറിന് ഈ റൈസ് പൗഡർ ഒക്കെ ഇട്ട് ചെയ്യാറുണ്ട്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സോളം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് പോളിഷ്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും നന്നായിട്ട് ഒരു തിക്ക് ലെയറിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു ഫുള്ളി കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നതിന് മുന്നേ, ഫുള്ളി ഡ്രൈ ആവുന്നേക്കാൾ മുന്നേ നമ്മളിത് വാഷ് ഓഫ് ചെയ്ത് കളയണം. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണിത്. നമുക്ക് ഇതും കൂടെ ചെയ്യാം. നമ്മുടെ തിക്ക് ലെയർ വേണം. അത്യാവശ്യം കുറച്ചെടുക്കുക എന്നായിട്ട് ദെൻ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് കൊടുക്കാണ്. ആൻഡ് നെക്ക് നമ്മൾ മിസ് ചെയ്യരുത്. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും.
ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പും ചെയ്തത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവുന്നേക്കാൾ മുന്നേ ഞാൻ വാഷ് ഓഫ് ചെയ്തു. ഇതാ ഇപ്പം നമ്മുടെ സ്കിന്നിൽ ഞാനൊക്കെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല തുടങ്ങാൻ നല്ലൊരു സുഖമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം. നമുക്ക് ഇനി ഇതിനു വേണ്ടി തന്നെ പാർലറിലൊന്നും പോകണ്ട. കാരണം ഈ ഒരു ഇതിപ്പോ ഞാൻ ചെയ്ത് പപ്പായ കിറ്റാണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പല കിറ്റുകളുണ്ട് പല റേഞ്ചിൽ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കി നിങ്ങളുടെ ഫേസിന് നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ചിങ്ങായിട്ടുള്ള നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ നേച്ചേഴ്സ് എസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്ക്, അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നിങ്ങൾ ഈ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റെസ്പോൺസ് ഒക്കെ നിങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റ് ആയിട്ട് കാണാം. ടിൽ ദെൻ ദിസ് ഇസ് മിലൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.